പൂരങ്ങൾക്ക് ആന എഴുന്നള്ളിക്കുന്നത് തടയണമെന്ന് ആന സംരക്ഷണ സമിതി. ആ അത് കൊള്ളാം. പൂരങ്ങൾക്ക് ആന അല്ലാണ്ട് പിന്നെ ആടിനെ എഴുന്നള്ളിക്കാൻ പറ്റുമോ? ഈ ആടുകൾക്ക് ഇപ്പൊ എന്താ കുഴപ്പം? ഇത്രയും മൂക്കിന് നീളം കുറവുണ്ടെന്നില്ലല്ലോ. നല്ല തലെടുപ്പുള്ള ആട് ഇങ്ങനെ നിന്നാണല്ലോ, ഒരു രസല്ലേ. കൊമ്പൊക്കെ ഇങ്ങനെ ആയിട്ട് ഏട്ടങ്ങടി. അപ്പൊ അത് സീരിയസ് ആയിട്ട് എടുത്ത എന്താ എടുത്ത? ആനേനെ എഴുന്നള്ളിക്കണമെങ്കിൽ പണത്ര കൊടുക്കണം. ഇതിന് പണച്ചെലവുണ്ടോ? ഇല്ല. പിന്നെ മതളകിയ ഒരു പേടിയും പേടിക്കണ്ട. നാല് കാലും കൂട്ടി പിടിച്ച് എവിടെയെങ്കിലും കൊണ്ടേക്കാം. പിന്നെ ആടിന്റെ ചവിട്ട് കൊണ്ടിട്ട് ആരെങ്കിലും ചത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ബെസ്റ്റ് ഐഡിയ. ആനകളെ കാണുകയെന്ന് പറഞ്ഞത് എനിക്ക് പേടിയാ. ആനക്കേ ആനയുടെ ശക്തി അറിയില്ല എന്ന് പറയുന്നത് ഭാഗ്യം. ഇല്ലെങ്കിൽ അത് എന്നെ നമ്മളൊക്കെ ചവിട്ടി കൂട്ടി പപ്പട പരിപാക്കിയത്. ഏട്ടങ്ങടി ഇങ്ങനെ പേടിച്ചാലോ, ആന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംഭവം തന്നെയാണ്. ഇങ്ങോട്ടൊക്കെ ഒരു പശുവോ ആടോ പോലെ അല്ല ആന. പശുവിനെ ആടിനെ വളർത്തിയാണെന്ന് വെച്ചാൽ കുറച്ച് പാല് കിട്ടും. അതുപോലെ ഒരു ആനനെ വളർത്തിയ എടാ, പശുവിനെ ആടിനെ വളർത്തിയാലേ 10 പൈസ ചെലവ് വരില്ല. ശരി കാരല്ല പിണ്ണാക്കോ, ശരി പരിച്ചുകൂടെ കൊടുത്താ പാല് ചാറ പറന്ന് വരും. അതുപോലെയാണ് ഇവിടെ ഒരു ആന വളർത്തുന്നത്. അതിന് പട്ടയും ശർക്കരയും കൊടുക്കണമെങ്കിലേ 10,000 രൂപയെങ്കിലും ഒരു ദിവസം വരും. എടാ നമ്മുടെ ഗുരുവായൂർ ആനക്കോട്ടയിലെ ആനേനെ വളർത്താനേ ഇപ്പൊ പെടാപ്പാട് പെടാണ് അവിടെ ഉള്ളൊരു പാടുകൂട്ടാലെന്താ. ഗുരുവായൂർ കേശവ് എന്ന് പറഞ്ഞാ എല്ലാവരും പറയും. അതുപോലെ ഫേമസ് ആയിട്ടുള്ള അങ്ങനെ ആടോ പശു എന്തെങ്കിലും ഉണ്ടോ? പിന്നെ പാത്തുമാടാട്, അമ്മൂന്റെ ആട്ടും കുട്ടിന്നൊക്കെ കേട്ടില്ലേ? ബെസ്റ്റ്. അതൊക്കെ സാങ്കല്പിക ആടുകളല്ലേ. പിന്നെ ഇങ്ങനെയുള്ള ഒറ്റകളുടെ കാര്യമൊക്കെ ഒരു പെരുന്നാൾ വന്ന് തീർന്നില്ലേ? അതുപോലെയാണ് ആന. കൊറേ നേരം ആന ആനന്ന് പറഞ്ഞ് രണ്ടും കൂടി കളിയാക്കാൻ തുടങ്ങിട്ടുട്ടാന്നെ മനസ്സിലായി. എന്റെ ആലീസ, ഇത് പുന്നത്തൂർ കോട്ടയിലെ ആനയുടെ കാര്യമാണ് ഈ പറയണത്, അല്ലാണ്ട് എന്റെ കാര്യല്ല. ഇനിയിപ്പൊ ഞങ്ങളെയല്ല ഒറിജിനൽ ആന തന്നെ കുറ്റം പറഞ്ഞതെങ്കിലും ഈ ആനകൾക്ക് ചോദിക്കാനും പറയാനൊക്കെ ഇപ്പൊ ആൾക്കാരുണ്ട്. അതന്നെ ഇപ്പൊ ഞങ്ങളും പറഞ്ഞേ. ആദ്യം വെടുക്കെട്ട് നിരോധിച്ചു, ഇപ്പൊ അത് ആനയും നിരോധിക്കാൻ പോണു. ഇങ്ങനെ പോയ പെരുന്നാളിനും പൂരത്തിനൊക്കെ ആടിനും പശുവിനും. അത് തന്നെയാ നല്ലത്. ഈ ആനയ്ക്കും വെടിക്കെട്ടിനൊക്കെ എത്ര രൂപയാ ചെലവാക്കണത്? അന്നേരം മെഗാഷോ നടത്തി എത്ര എത്ര സിനിമാ നടന്മാരെ കൊണ്ടുവരാം. നേരാണ് അപ്പൊ ദൂര സിനിമാ നടന്മാരെ കാണാരുന്നല്ലേ. ഇത് ഈ 19 ആനനെ നേരെ തീർത്തിട്ടെന്നാണ് കാര്യം. എല്ലാവരും പോലെ നിങ്ങളിങ്ങനെ പിന്തിരിപ്പിനാവലട്ടാ. ഒന്നാലോചിക്കെ, നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ ഒരു ആന നിന്ന് പട്ടയൊക്കെ തിന്ന് ഇങ്ങനെ ചെവിയ കാറ്റിങ്ങനെ നിന്ന് വെലസണത്. ഓ ഇതെന്താണ് നിനക്ക് പറ്റിയ? അനക്ക് പെടലൊന്നും പോരെ. നീ എണീറ്റ് വല്ലതും കഴിച്ച കടവർക്കാൻ പോവാ. എന്തായാലും ഞാൻ തീരുമാനിച്ചു ഒരു ആനേനെ വാങ്ങാൻ. റാഞ്ചി ഇപ്പൊ തന്നെ വേണം, വല്ലതും കഴിച്ചിട്ട് പോരെ. വാങ്ങിട്ട് എണീക്കടേ. ഞാൻ വാങ്ങും. ഈ ചക്കന് പ്രാന്താന്നോണ് ഒരു ആന വാങ്ങാൻ നടക്കും. റാഞ്ചി കേട്ടോ, നമ്മുടെ കുര്യാക്കോസേട്ടനെ ഉണ്ടമട്ട വേണം എന്ന് പറഞ്ഞിട്ടേ കുറെ നിങ്ങൾ വിളിച്ചിരുന്നു. നിങ്ങളുടെ ഫോണിന് റേഞ്ച് ഒന്നും ഇല്ലേ? ഏ പ്രാഞ്ചേട്ടോ ഉണ്ടമട്ട വന്നോന്ന് ചോദിച്ചിട്ട് കുര്യാക്കോസേട്ടൻ വിളിച്ചിരുന്നു. നീ ഒരു കാര്യം ചെയ്യ്, 10 ചാക്ക് പട്ട ഇപ്പൊ തന്നെ നീ കുര്യാക്കോസേട്ടന് കയറ്റിവിടെ. പട്ട എന്റെ പ്രാഞ്ചേട്ട പട്ട വന്നോന്നല്ല, ഉണ്ടമട്ട ഉണ്ടമട്ട പട്ടല്ല പിണ്ടം പിണ്ടം. ഏ പ്രാഞ്ചേട്ടൻ എന്താ പട്ടായോ? അല്ല ആന കുത്തണ വല്ല സ്വപ്നം കാണുണ്ടായോ? ഞാനൊരു ആനേനെ വാങ്ങണ കാര്യം ആലോചിച്ചിരിക്കുന്നു. അത് ബെസ്റ്റ് ആട്ടാ, ഒരാനേനെ വാങ്ങിയാ നമുക്ക് അങ്ങാടിയിൽ ഒരു പവർ ഉണ്ടാവും. ആനേനെ വാങ്ങണത് അങ്ങാടിയിൽ കൊണ്ടുപോയി കെട്ടാന്നല്ല. പിന്നെ ഇതാണ് പറയുന്നത്, പ്രാഞ്ചേട്ടനെ ആലോചിക്കാനുള്ള ആ പിക്കപ്പ് ഉണ്ടല്ലോ അതില്ലാണ്ടായിരിക്കുന്നു. എപ്പോഴും കെട്ടൊന്നും വേണ്ട, ലോഡ് ഇറക്കാറായുമ്പോ ആനേനെ അങ്ങാടിക്ക് ഇങ്ങനെ കൊണ്ടുവന്നാ മതി. അതെ ആനയും കൊണ്ട് നിസ്സാര പണിയുള്ളൂ, തുമ്പിക്കൈ നീട്ടിയ ആ ലോഡ് ഇങ്ങോട്ട് ഇറക്കുക, പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് കയറ്റുക. കൊള്ളാലോ നിന്റെ ഐഡിയ. ഈ ലോഡൊക്കെ ഇറക്കണത് ആന ചെയ്യൂച്ചാ, പിന്നെ നിനക്കെന്താ കടയിൽ പണി? അത് പിന്നെ ഞാൻ SSLC ഒക്കെ പാസ്സായതല്ലേ, അപ്പൊ ഈ ആനപ്പാപ്പാന്റെ കോഴ്സൊക്കെ കഴിഞ്ഞിട്ടേ ആനപ്പുറത്ത് കയറിക്കിട്ട് വരാലോ. അപ്പൊ നീ ഇങ്ങനെ ആനപ്പുറത്ത് ഇരിക്കുക, ആന ഇങ്ങനെ കടയിലേക്ക് ഞാനേ ഈ സാധനം അങ്ങോട്ട് പൊക്കോട്ടെ എന്ന് വിചാരിക്കും. മോന്റെ കുട്ടീന്റെ തൊണ്ടൊന്ന് അങ്ങോട്ട് തരൂട്ടാ. പ്രാഞ്ചേട്ടൻ എന്നിട്ടുണ്ട്, ഒരാനേനെ വേണം, അത്രേ ഉള്ളൂ. അതേരാ പ്രാഞ്ചേട്ട ഈ കേസിന് വേണ്ടി എത്ര തൊട്ട് ഇറക്കും? ഒരു 2 രൂപ ഇറക്കാൻ പറ്റുമോ? 2 രൂപ ഒന്നും ഇറക്കാൻ പറ്റില്ല, ഒരു 1 രൂപ വരെയൊക്കെ നമുക്ക് നോക്കാം.
പക്ഷേ ഒരു രൂപ കൊണ്ടൊന്നും നല്ല തലയെടുപ്പുള്ള കോമ്പനെ കിട്ടില്ല കേട്ടാ. അത്രയ്ക്ക് ആവുന്നത്? ഞാൻ ഒരു ഒന്നൊന്നര വരെ വരക്കാം. റൊക്കം പണം റെഡി കേസ് 1.5 ലക്ഷം ഉറുപ്പ്. ദൂരം ഈ പൈപ്പൂട്ടി മരിച്ചിരിക്കണേ, എന്തുട്ട ഇത്രയും കാശ് ഒന്നിച്ച് കേട്ടപ്പോ നിനക്ക് വട്ടായ? ചേട്ടൻ മന്നലാകുന്ന അയ്യപ്പെന്ന് കേട്ടിട്ടുണ്ടോ? കളരിക്കാവ് അമ്പാടിക്കണെന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ലേ. അതൊക്കെ പോട്ടെ, പുതുപ്പള്ളി കേശവെന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ലാന്നേ, ഞാൻ ഗുരുവായൂർ കേശവെന്ന് കേട്ടിട്ടുണ്ടോ? എന്തായാലും അതിന്റെ അത്രയ്ക്കൊന്നും വരില്ലല്ലോ. ബെസ്റ്റ് കേട്ടാ, ഒരു 3 CR ഒന്നിച്ച് വീശിയ പോലെ അതിന്റെ ഒരു പൂട പോലും വാങ്ങിക്കാൻ കിട്ടില്ല. എന്തുട്ട് നീ പറഞ്ഞു 3 കോടി രൂപ? അതെ, 3 കോടി രൂപ. ആ ഇനിയിപ്പോ ഞാനൊരു ഒരു ഒരാളുണ്ട് ആന്ത്രയോസ്, ഒറ്റയാൻ ആന്ത്രയോസ്. ആന്ത്രയോസും പിടിച്ചിട്ടുള്ള വല്ല ആന ഉണ്ടാ? പ്രാഞ്ചേട്ടാ, ഈ കാര്യത്തിൽ പ്രാഞ്ചേട്ടൻ പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടാ. ഞാൻ ഏറ്റു ഇഷ്ടമുള്ള മുതല ഞാൻ കൊണ്ടുവന്നേ. പക്ഷേ ഈ 3 CR 4 CR എന്റെ ഇല്ലേട്ടാ. അതെ, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇത് ഈ ബ്ലാക്കിൽ ടിക്കറ്റ് വെക്കണ പോലത്തെ ഒരു കേസാണ്. ഈ ആനയ്ക്ക് ബുക്കും പേപ്പറും ഒന്നും ഉണ്ടാവില്ല കേട്ടാ. വീട്ടിൽ കെട്ടിയ കുഴപ്പമില്ല, പുറത്തിറക്കി ചെക്കിങ് അങ്ങനെ ഉണ്ടായാ കൊടുക്കും. നീ കാര്യം തൊട്ടാ തെളിച്ച് പറയടാ. ബുക്കും പേപ്പറും ഉണ്ടാവാനും എന്തെന്തുട്ടാ വല്ല കാറോ ബൈക്കോ എന്തെങ്കിലും വേണോ? ഏയ് പ്രാഞ്ചേട്ടൻ ഒന്നും ഇങ്ങോട്ട് പറയണ്ട, ആന വീട്ടുമുറ്റത്തേക്ക് എത്തും. ഇവിടെ കാണുന്ന അപ്പോ ആനന്നുള്ളത് നല്ല ഒറ്റയാൻ കൊല്ല കൊല്ല. അത് വല്ലതും നടക്കോടാ. പ്രാഞ്ചേട്ട ഒരു 10,000 രൂപ എണ്ണീട്ട് എടുത്താ വെച്ചോ, ഞാൻ നാളെ രാവിലെ വീട്ടുമുറ്റത്തെത്തും. നമുക്ക് രണ്ടാൾ കൂടി ഒരു സ്ഥലം വരെ പോവാം. സംഗതി സീക്രട്ട് ആയിരിക്കണം കേട്ടാ. കാശ് ഞാൻ റെഡി ആക്കാം. അപ്പൊ പ്രാഞ്ചേട്ടൻ വീട്ടിൽ പോയിട്ട് ആനേനെ കെട്ടാനുള്ള സ്പോട്ട് കണ്ടുവച്ചോ, ആന വീട്ടുമുറ്റത്ത് എത്തി. ഓക്കെ. ഞാൻ തീരുമാനിച്ചു. നീ നല്ലോണം ആലോചിച്ചിട്ട് തന്നെയാണോ പ്രാഞ്ചിയെ? നല്ലോണം എന്നല്ല, നല്ലോണത്തിന്റെ അപ്പുറം വരെ ആലോചിച്ചു. ഒരാന ഉണ്ടാവണത് വീടിന് ഒരു ഐശ്വര്യ. അത് നേരെ കുരുവേട്ട. ഇപ്പൊ തന്നെ നമ്മടെ ഡേസി മോളെ കെട്ടിക്കാറാവുമ്പോ ആൾക്കാരൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ അന്വേഷിക്കില്ലേ? അപ്പൊ നാട്ടുകാരെ അവരോട് എന്താ പറയാ, നമ്മുടെ ആനുള്ള പാണങ്ങാട് തറവാട്ടിലെ കുരുവിളയുടെ മോളല്ലേന്ന്, അല്ലെങ്കിലോ അടക്കക്കാരൻ കുരുവിളയുടെ മോളല്ലേന്ന്, ഇതിലേതാ വേണ്ടത് ഏട്ടം കടി ഞങ്ങളുടെ തീരുമാനിച്ചോ? അല്ല സംഗതി നീ പറയണത് ശരി തന്നെ, പക്ഷെ അതുകൊണ്ട് എന്താ ഗുണം? ആനുള്ള തറവാട്ടിലെ കുട്ടിയല്ലേ എന്നും പറഞ്ഞ അവര് സ്ത്രീധനം കൂടുതൽ ചോദിക്കും. അതുകൊണ്ട് നീ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ ഇതിന് കൂട്ടു നിക്കില്ല. ഞാനും ഇപ്പൊ തന്നെ ഒരാനക്ക് തിന്നാനുള്ളത് എല്ലാ ദിവസവും ഈ വീട്ടിൽ വെച്ചോളുന്നുണ്ട്. ഇനി പുതിയൊരാനക്കും കൂടി ഉണ്ടാക്കാനേ എന്നെ കൊണ്ട് പറ്റൂല. ഓ എന്റെ ആലീസേച്ചി, അതിന് ചിക്കനും മട്ടനൊന്നും വെച്ച് വിളമ്പി കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. അതേ പറമ്പിയ കിടക്കുന്ന വല്ല പനയോ പട്ടയോ മടലോ ഒക്കെ തിന്ന് ജീവിച്ചോളും. പിന്നെ നീ എന്തറിഞ്ഞിട്ടാണ് പറമ്പി കാണുന്ന സാധനങ്ങൾ വലിച്ചു വരെ തിന്നാൻ? ഇതെന്താണ്, പശു ആട വല്ലോണോ? ഫുട്ബോളിന്റെ അത്രയുള്ള ഓരോ ഉരുളുകൾ അതുങ്ങൾ വായിൽ വെച്ച് തിന്നാ? അതിനെന്താ, അതേ വലിപ്പത്തിൽ തിരിച്ചു തരത്തില്ലേ? എന്ത് പിണ്ടോ? അതല്ല, എന്തായാലും ശരി, ഈ മുറ്റത്തൊരു ആന ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്നത് ഒരു ഗമ തന്നെ. അങ്ങനെ നടുവോടിച്ചിട്ടുള്ള ഒരു ഗമ എനിക്ക് വേണ്ട. ഞാനൊരു കാര്യം നിന്നോട് ചോദിച്ചോട്ടെ പ്രാഞ്ചി, വല്ല ആടോ പശുവോ കോഴിയോ ഒക്കെ ആണെങ്കിൽ അതിന്റെ മെച്ചം നമുക്കുണ്ട്, ഇതെന്തുണ്ടായിട്ടാണ്? ഇതിപ്പോ നമുക്ക് മുട്ടയും പാലൊന്നും കിട്ടില്ല എന്നുള്ള നേരന്യാ. പക്ഷെ ആനയെ കൊണ്ട് ചില പ്രയോജനങ്ങളൊക്കെ ഉണ്ടേച്ചി. ഇപ്പൊ തന്നെ തെങ്ങ് കയറാൻ നമുക്ക് ആള് കിട്ടില്ല എന്ന് വെച്ചു കഴിഞ്ഞാ ഈ ആനയോട് പറഞ്ഞ പോരെ തേങ്ങയിട്ടാരാൻ. പിന്നെ നീ പറയുമ്പോ തേങ്ങയിടലും പറമ്പുകളക്കലൊക്കെ ആണല്ലോ ആനയുടെ പണി. ഓ ഭയങ്കര ആകെയുള്ള ഗുണം തടി പിടിക്കാൻ കൊണ്ടുപോകാം, അതിന്റെ വാടക കിട്ടിയാലായി. എടി ഇതിനൊക്കെ ഇപ്പൊ യന്ത്ര സാമഗ്രികൾ ഇറങ്ങിയിട്ടുണ്ട്. ഇറക്കിയ കാശ് മുതലാക്കാത്ത ഒരു പരിപാടിക്കും നമ്മള് കുന്നംകുളത്തുകാരെ ഇറങ്ങില്ല, അതറിയാലോ. നിങ്ങൾ തർക്കിക്കണ്ട, കുരുവേട്ടൻ വിചാരിക്കുന്ന അത്ര കാശൊന്നും ഇതിന് പൊട്ടില്ല. ഇത് വേറൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്, ഒരു ബ്ലാക്ക് ഡീലിംഗ്. അതെ ഇങ്ങോട്ടേക്ക്, നീ വെറുതെ വേണ്ടാത്ത പണിക്ക് നിക്കണ്ടാട്ടാ. അതിനൊക്കെ നമ്മുടെ ആളുണ്ട് കുരുവേട്ടാ. കുരുവേട്ട നോക്കിക്കോ,
ഈ തറവാടിന്റെ വീട്ടുമുറ്റത്ത് ഒരു ആന നിന്ന് അങ്ങോട്ട് ബലസും. അയാളുടെ കോമളയിലേക്ക് അങ്ങനെ വരാൻ പറയാറില്ലേ? പ്രാഞ്ചിട്ട് എന്നിട്ട് വിചാരിച്ചേ ഇത് അരിമൻസാരെ വാങ്ങിക്കാൻ കേസല്ല, സീക്രട്ട് ഡീലിങ്സ് ആണ്. എന്തൊട്ട് ഡീലിങ്സ് ആണെങ്കിലും ഈ കാട്ടുമുക്കിൽ വന്നിട്ട് അയാൾക്ക് ഒളിച്ചിരിക്കേണ്ട കാര്യണ്ടാ? പ്രാഞ്ചേട്ടാ, നിങ്ങൾ ആനേനെ മേടിക്കാനല്ലേ വന്നിട്ടുള്ളത്? അല്ലാണ്ട് സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ മേടിക്കാനല്ലോ? ആന്ത്രോയിസേട്ടൻ, ഇത് ഇതാണ് ഞാൻ പറഞ്ഞ ആന്ത്രോയിസേട്ടൻ. ഒറ്റയാൻ ആന്ത്രോയിസേട്ടൻ, നോക്കി വാട്ടാ. ഒച്ച വെക്കരുത്, ഒച്ച വെക്കരുത്. ഞങ്ങൾ ആനവേട്ടക്കാർക്ക് ഒച്ച ഒട്ടും ഇഷ്ടമല്ല. ഇയാളല്ല ആനക്കൊമ്പ് കള്ളനാണോ? ഇയാളാരാ? കണ്ടിട്ടൊരു കള്ള ലക്ഷണം ഉണ്ടല്ലോ. കള്ളൻ തന്റെ അപ്പൻ. ഇതാണ് പ്രാഞ്ചേട്ടൻ, ഞാൻ പറഞ്ഞ മറ്റേ പാർട്ടി. ആനേനെ വാങ്ങാൻ വന്ന ഇയാൾക്കൊരു ആന മുതലാളി ആവാനുള്ള ലുക്ക് പോയിട്ട് ആനപ്പാപ്പാൻ ആവാനുള്ള ലുക്ക് പോലും ഇല്ലല്ലോ. ഇതൊന്നും ശരിയാവില്ല. അയാളെന്താ പറഞ്ഞേ? അല്ല, അതെ, ഈ പ്രാഞ്ചേട്ടൻ കുളിക്കാത്തോണ്ട് തോന്നണതാ. കുളിച്ചിണ്ടെങ്കിൽ ജാതി ആറാം തമ്പുരാൻ ലുക്കല്ലേ? ആറാം തമ്പുരാനായാലും ഏഴാം തമ്പുരാനായാലും ആനെ പോറ്റാനുള്ള ശേഷി ഇയാൾക്കുണ്ടാവും. അയാള് പിന്നെ രഹസ്യം പറയുന്നു, ഞങ്ങൾ ആനവേട്ടക്കാർക്ക് രഹസ്യം തീരെ ഇഷ്ടല്ലോന്ന്. അതെ, വരുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ രഹസ്യമായിരിക്കും ഞാൻ പ്രാഞ്ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ആനേനെ വേണം. സംഗതി ഇത്രയേ ഉള്ളൂ, നല്ല ബെസ്റ്റ് ആനയായിരിക്കണം, നല്ല ഒന്നാന്തര കൊമ്പൻ. കൊമ്പനാവുമ്പോ ഇന്നേക്ക് 10 നാള്, ആഴ്ചക്ക് ആഴ്ച മുട്ടുമ്പോ 14, 14 നിന്ന് 4 കുറച്ച 10 നാള്, അങ്ങോട്ടാണെങ്കിൽ ഇങ്ങോട്ടാണെങ്കിൽ ചുരുങ്ങിയത് 10 ദിവസം വേണ്ട. അതൊരു 7 ദിവസം ആക്കാൻ പറ്റുമോ? ഒരാഴ്ച, ഒരാഴ്ച കൊണ്ട് സാധനം കയ്യിൽ വരും. പക്ഷെ ചുരുങ്ങിയത് 3 ദിവസം വേണ്ടി വരും മെരുക്കിയെടുക്കാൻ. അല്ലപ്പോ മെരുങ്ങിയായിട്ടൊന്നും ഇപ്പൊ സ്റ്റോക്കില്ലേ? മെരിക്കാൻ പറ്റാൻ ഇത് കോഴിക്കച്ചവടം എന്നല്ല, ഇത് ആനക്കച്ചവടാ. ഈ കേസന്നെ ഞാൻ കേക്കാന്ന് പറഞ്ഞത് ഈ വർദൂസ് അല്ല, എന്താ പേര്? ഈ പത്രോസ് ഇവന്റെ അല്ല, അഞ്ച് ആളാന്ന് പറഞ്ഞോണ്ടാ. പത്രോസ് അല്ല, പ്രാഞ്ചി. പ്രാഞ്ചീസ്, പ്രാഞ്ചീസ് എങ്കിൽ പ്രാഞ്ചീസ്. ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം, ഇത് കൂട്ടിലിട്ട് വളർത്തുന്ന ആനല്ല. നിങ്ങളെ പോലെ ഒരാവശ്യക്കാർ വരുമ്പോ ഞങ്ങൾ ഓർഡർ അനുസരിച്ച് കാട്ടിൽ കയറി പോയി വെട്ടിവെച്ച് കൊണ്ടുവരുന്നത് നല്ല ഒറ്റയാമാരെ. ഭാരതപ്പുഴ വഴി ഒഴുക്കി കൊണ്ടുവരാം. സംഭവത്തിന് ഞാൻ കെണി വെച്ച് പിടിച്ചു കൊണ്ടുവരാം. ബാക്കി നിങ്ങളൊരു ലോറി അങ്ങോട്ട് കൊണ്ടുവരിക, നല്ല ഐറ്റംസ് അങ്ങോട്ട് കയറ്റുക. എല്ലാവരും ഇതൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത്? അതൊക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്തോളാം. ചേട്ട ഒരു ലിസ്റ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതാണ് പ്രധാനം. പിടിച്ചോ. ഇവിടെ വെച്ച് തുറന്നു നോക്കരുത്, അതീവ രഹസ്യമായിട്ടുള്ള സാധനം. അതിനുള്ളിലെ സാധനങ്ങൾ റെഡിയാക്കിയിട്ട് നാളെ രാവിലെ ഇതേ സ്ഥലത്ത് എത്തുക. ഇവിടെ നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് പോകും. ആനവെട്ടിക്ക് വരാൻ പേടിയൊന്നുമില്ലല്ലോ കൂടെ. അതിപ്പോ ഞാൻ വരണോ? ഏയ്, മുതലാളി തന്നെ വേണം. മുതലാളി ചൂണ്ടിക്കാണിക്കുന്ന ആനേനെ ഞാൻ വിട്ടിവിച്ച് വീഴ്ത്തി കെണിയിൽ പെടുത്തണം. അതൊക്കെ ഞങ്ങൾ പറഞ്ഞ സമയത്ത് പറഞ്ഞ സാധനങ്ങളായിട്ട് ഇവിടെ എത്തും. അപ്പൊ ശരി, സൂക്ഷിച്ചു പോണം. ചെറിയ ആനക്കുട്ടികൾ കൊമ്പ് എഴുതപ്പെട്ടുണ്ടാവും, നോക്കി പോണം കേട്ടാ. ഇതൊരു ഒന്നൊന്നര ലിസ്റ്റ് ആണല്ലോ പറഞ്ഞു. 50 കിലോ ശർക്കര, ഇത് എന്തുണ്ട് ഈ 50 കിലോ ശർക്കര? വായിക്കു പ്രാഞ്ചേട്ടാ. 500 മീറ്റർ വടം, 500 മീറ്റർ വടം വേണോ? അഭിപ്രായം പറയണ്ട, അതിലുള്ള മുഴുവൻ വായിക്ക്. വലിയ ഉരുളി ഒന്ന്, ഔ, അത് പിന്നെ ഒരു സമാധാനമുണ്ട്. പിന്നെന്തുട്ടാ? പിന്നെ അല്ലറ ചില്ലറ ഐറ്റംസേ ഉള്ളോ. ഒരു തീപ്പെട്ടി, 10 8 ദിനേശ് ബീഡി, 10 കൊല പഴം, അത് കുഴപ്പമില്ല. പക്ഷെ ഈ 50 കിലോ ശർക്കരയും 500 മീറ്റർ വടവും എന്നൊക്കെ പറയുന്നത് കുറച്ച് ഓവറല്ലടാ. നമ്മൾ പിടിക്കാൻ പോണത് പട്ടീനേം പൂച്ചനും ഒന്നല്ല, അറിയാലോ. അതിന് നമ്മൾ പിടിക്കാൻ പോണ ഈ ആന ആനന്ന് പറഞ്ഞ ആരാ? ആരാ? കാട്ടിലെ പുലിയാണ് ഈ ആന, അറിയോ? വെറുതോ? അതാണ് ഞാൻ പറഞ്ഞേ, 5 കിലോ ശർക്കരയും 10 മീറ്റർ വടം കൊണ്ടു ചെന്നാലൊന്നും ആനേനെ പോയിട്ട് ഒരു കുഴിയാനേനെ പോലും പിടിക്കാൻ പറ്റില്ല നമുക്ക്. എന്നാലും ഇക്കണ്ട ഐറ്റൊക്കെ കൊണ്ടായിട്ട് ഇയാള് എന്ത് കേട്ടാനാ?
സംശയം വേണ്ട, കാട്ടാന. കാട്ടിലെവിടുന്ന നാട്ടാന? എന്തല്ലടാ, ഇയാളെങ്ങനെ ആനേനെ പിടിക്കാൻ പോണേന്ന്? തോക്കൊക്കെ അയാൾ കൊണ്ടുവരുമോ? ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ള പ്രാഞ്ചേട്ട, എന്നെ ഇങ്ങനെ സംശയിക്കരുതെന്ന്. പ്രാഞ്ചേട്ടന് വിശ്വാസമില്ലെങ്കിൽ ആനക്കോട്ടയിലെ പാപ്പാമാരോട് ചെന്ന് ചോദിക്കേ, അപ്പറിയാം ഈ ഒറ്റയാൻ അന്ത്രയാവസായിട്ട് ആരാന്നുള്ളത്. എനിക്ക് സംശയമൊന്നുമില്ല, എന്നാലും ഒരു ആകാംക്ഷ. എന്താ ഇയാളുടെ ഒരു ടെക്നിക്ക്? ഒരു ടെക്നിക്കും ഇല്ല. ആ പറഞ്ഞ ഐറ്റംസ് ആയിട്ട് നാളെ നമ്മൾ അങ്ങോട്ട് ചെല്ലും. എന്നിട്ട് മുത്തങ്ങ വനത്തിലും ഇങ്ങനെ ആനവേട്ട നടത്തും. എന്നിട്ട് ഒരു വടട്ട് കെട്ടിട്ട് നമ്മളിങ്ങനെ തെളിച്ചിങ്ങോട്ട് കൊണ്ടുവരും. അപ്പൊ അപ്പൊക്കെ. എന്നാലും വെറുതോ, ഇയാൾ എങ്ങനെ ഈ ആനനെ പിടിക്കണ്ടാവുക? വെരി സിമ്പിൾ. ഒരു ഉള്ളിയിൽ ശർക്കര വയ്ക്കും, ആന അതിങ്ങനെ തിന്നാൻ വരും. അപ്പ അയാൾ ഒളിഞ്ഞിരുന്ന് വെടിവെക്കും. നമ്മൾ ആ വടട്ടിട്ട് കെട്ടിട്ട് ഇങ്ങോട്ട് അല്ലട, വെടിവെച്ചാ ആന ചാവില്ലേ? ചാവല്ല, ചെരിയും. പ്രാഞ്ചേട്ടൻ പറഞ്ഞ് ശരിയാണല്ലോ. ഒരു കാര്യം ചെയ്യാം, നമ്മൾ നാളെ പോണേക്കാട്ട് മുമ്പ് അന്ത്രയാസേന്റെ അടുത്ത് ഇതിന്റെ സകല കാര്യങ്ങൾ ചോദിച്ചും മനസ്സിലാക്കിയിട്ട് നമ്മൾ പോണല്ലോ. അത് പോയിന്റ്. അപ്പൊ നാളെ രാവിലെ കാണാം. ഓക്കെ 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 ഓക്കെ. വണ്ടി എവിടെ? വണ്ടി എവിടെ? ഞാൻ പറഞ്ഞ ഐറ്റംസ് ഒക്കെ റെഡിയല്ലേ? എല്ലാം റെഡിയാണ് ചേട്ടാ. എന്നാ താമസിക്കണ്ട, നമുക്ക് പുറപ്പെടാം. ഒരു നിമിഷം കണ്ണടച്ച് ഗീവർഗീസ് പുണ്യാളനെ ധ്യാനിച്ചോളൂ. ഞങ്ങൾ രണ്ടുപേരും വേട്ടക്കാരല്ലേ, അദ്ദേഹം വ്യാളി, ഞാൻ ഗജം. ഓ അങ്ങനെ. പ്രാർത്ഥിച്ചോളൂ കണ്ണടച്ച്. എന്നാൽ യാത്ര തുടങ്ങാം. അല്ല, വേട്ട തുടങ്ങാം. യാത്ര തുടങ്ങാം. അല്ല, ഒരു ചെറിയ അപേക്ഷയുണ്ട്. അവിവേകാണെങ്കിൽ പറയൂ, വേഗം പറയൂ. എനിക്ക് വേട്ട ചെയ്യാൻ ധൃതിയായിട്ട് വയ്യ. അതെ, പ്രാഞ്ചേട്ടനൊരാഗ്രഹം. ചേട്ടൻ എങ്ങനെയാ ഈ ആനേനെ പിടിക്കണേന്നറിയാൻ? ഇതൊന്നും സാധാരണ ആർക്കും ഞാൻ പറഞ്ഞു കൊടുക്കാറില്ല. ടോപ്പ് സീക്രട്ടാ. പിന്നെ നീ വറുതൂന്റെ ആളായത് കൊണ്ട് മാത്രം നമ്മൾ നാലാളല്ലാതെ വേറൊരാളെ അറിയരുത്. അല്ല, നമ്മളിപ്പോ മൂന്ന് പേരല്ലോ. ഞാൻ ആനയെ പിടിക്കുവല്ല, മൂപ്പരെ കൂട്ടിച്ചേർത്തിട്ടാ പറഞ്ഞത്. ആരോടും പറയില്ല. എന്നാ ഞാൻ പറയാം, ആദ്യം നമ്മള് കാട്ടിലെ ആന വരുന്ന സ്പോട്ടിലെത്തും. അത് കാണിച്ചു തരാൻ നമ്മളവിടെ ആൾക്കാരുണ്ട്. ഇല്ലെങ്കിൽ തന്നെ ഞാൻ മണത്ത് കണ്ടുപിടിക്കുന്നു. ആണോ? ചേട്ടാ ആളുകളല്ലോ. പിന്നെ നമ്മൾ ചെല്ലുമ്പോ ശർക്കര ഉരുളി നന്നായിട്ട് വരട്ടി വെക്കണം. തീപ്പെട്ടി എടുത്തിട്ടുണ്ടല്ലോ. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ രണ്ട് മണിക്കല്ല് കിട്ടിയാൽ വെട്ടുകല്ലുണ്ടായാലും തീ കൊടുക്കും. പിന്നെ നമ്മുടെ വടം ഉരുട്ടിയ ശർക്കരയിലിങ്ങനെ മുക്കി വെച്ച് അതിന്റെ ഒരു അറ്റം ഒരു മരത്തുമ്മ ഇങ്ങനെ കെട്ടി, എന്നിട്ട് ആ വടത്തിന്റെ മറ്റേ അറ്റം കാട്ടിലേക്ക് ഇങ്ങനെ നീട്ടിയെറിയണം. എന്നിട്ട് ഏതെങ്കിലും മരത്തിന്റെ മുകളിൽ കയറി ആന വരുന്നുണ്ടോ എന്നിങ്ങനെ നോക്കിയിരിക്കണം. എന്നിട്ടെന്താ, ആന വരും, ശർക്കരയുടെ മണം ഇങ്ങനെ പിടിച്ചു വരും. നീട്ടിയിട്ട വടത്തിന്റെ അറ്റമുണ്ടല്ലോ, അതെടുത്തിട്ട് ആന അങ്ങനെ ആന തിന്ന് തിന്ന് ഈ ആന വടത്തിന്റെ അറ്റം കെട്ടിയത് വരെ അങ്ങ് തിന്ന് ചെല്ലും. അപ്പൊ തന്നെ നമ്മൾ ചാടി മണ്ടത്തരം പറയരുത്. ക്ഷമ ആന സൂപ്പിന്റെ ഫലം ചെയ്യുമെന്നാ പറഞ്ഞിരിക്കുന്നത്, മനസ്സിലായോ? നമ്മൾ കുറച്ചുകൂടി കാത്തു നിൽക്കണം. വടം തേക്കില്ലല്ലോ, ആനക്കാകെ കൂടി എരിവിരി സഞ്ചാരം തുടങ്ങും. വടം പുറത്ത് കളയാൻ ആന പിന്തുടരും. അപ്പൊ വടത്തിന്റെ മറ്റേ അറ്റം പുറത്തു വരും. അത് ശരിയാട്ടാ. അപ്പൊ നമ്മള് പതുക്കി പതുക്കി ചെന്ന് പുറത്ത് വന്ന വടം എടുത്ത് നമ്മളൊരു മരത്തമ്മ കൂട്ടിക്കെട്ടും. അപ്പൊ ആന ആരായി? വായിൽ നിന്ന് വന്ന അറ്റം വേറൊരു മരത്തമ്മ കെട്ടിയിരിക്കല്ലേ, ബാക്കിലൂടെ വന്നത് ഈ മരത്തമ്മ കെട്ടിയിരിക്കല്ലേ. ആനപ്പൊ ആരായി? ആരായി? പ്രാഞ്ചേട്ട ശരിയാണല്ലോ, ആന ലോക്കായി. അതാണ് അതാണ് ആ ഒരു കയറും എങ്ങനെ ലോക്കായിട്ട് കിടക്കും. രക്ഷപ്പെടാൻ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും, പാവം അങ്ങോട്ട് പോകും, പിന്നെ ഇങ്ങോട്ട് പോകും. വല്ല കാര്യം ഉണ്ടാ, രണ്ടറ്റവും മരത്തി കെട്ടിയിരിക്കല്ലേ. കുടുക്കി അനങ്ങിപ്പോവരുത്. അനങ്ങിയ രണ്ടിനും ഞാൻ ആനയെ കൊണ്ട് ചവിട്ടിക്കും. ആരടാ അന്ത്രോസേട്ടൻ? ഞാൻ ഒറ്റയാൻ അന്ത്രോസേട്ടനാ. കാട്ടാനകളുടെ പേടി സ്വപ്നം, കാട്ടാനകളുടെ ശത്രു, നാട്ടാനകളുടെയും കുഴിയാനകളുടെയും മിത്രം.
പട്ട് നിന്റെ അപ്പൻ ഊക്കമാറപ്പന് നോക്കി നിക്കാത യാത്രക്കൊരുക്കടാ കിട്ടാണ്ട് ഒരു രക്ഷയില്ല മനസ്സിലായ എന്റെ കീവാർഗീസ് പുണ്ടിയാലോ ഒരു ആന പോയി വണ്ടി കയറ് അവിടക്കല്ല ഇവിടക്ക് ഓക്കോ സോറി അത് വിഷമമൊന്നും വിചാരിക്കരുതട്ടാ അപ്പന് ചെറിയൊരു മാനസിക പ്രശ്നമുണ്ട് പണ്ട് വയനാട്ടിലെ തോട്ടം നോക്കി നടത്തുന്ന സമയത്തെ ഒരു ആന കുത്താൻ വന്നു അന്നോട്ട് തുടങ്ങിയതാ അവന്റെ അമ്മയുടെ കണ്ണേറ്റ് അപ്പ പുറത്തേക്ക് ചാടും പിന്നെ ഗുരുവായൂർക്ക് പോയി അവിടെ ഇരിക്കും വലിയ കുഴപ്പക്കാരനൊന്നല്ല അല്ല ഇവിടെ ഇപ്പൊ കുഴപ്പമൊന്നും ഉണ്ടായില്ല പിന്നെ ഞങ്ങൾക്കൊരു ആനനെ പിടിച്ചാലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങൾ തക്ക സമയത്ത് വന്നുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ ഇല്ല ഇതിങ്ങനെ ഇടയ്ക്കുണ്ടാവാറില്ല അത് എന്താ ചെയ്യാ അപ്പൻ ചില സമയത്ത് അങ്ങനെയാണ് അതാണ് അയ്യോ ഒന്ന് ഡോക്ടറെ കാണിക്കേണ്ട ദിവസാ എന്നാ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ ഉണ്ടായില്ലല്ലോ അല്ലേ ശരി എന്നാ ശരി എന്താലേ റഞ്ചേട്ടാ എന്നാ നമുക്ക് വിട്ടല്ലോ അതിനു മുമ്പ് ഒരു കാര്യണ്ടാ എന്തിട്ടാ ഒരു 50 കിലോ ശർക്കര വണ്ടിയിലിരിക്കണ്ടല്ലോ പിന്നെ 500 മീറ്റർ പാടും ശർക്കരയുടെ കാര്യത്തിൽ നമ്മൾ പേടിക്കണ്ട അത് പ്രാഞ്ചേട്ടന്റെ കടയിൽ അരി മേടിക്കാൻ വരുന്നവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാലോ പക്ഷേ ഈ വടത്തിന്റെ കാര്യമാണ് അത് കൊഴപ്പില്ലടാ വടം കൊണ്ട് എനിക്കൊരു കാര്യമുണ്ട് അതിപ്പോ എന്താ വെച്ചാലേ നിന്നെ തല്ലി കൊന്ന് കെട്ടി തൂക്കണ്ടപ്പ എനിക്ക്